ശബരിമലയിൽ വീണ്ടും സ്ത്രീ പ്രവേശനത്തിന് കോപ്പുകൂട്ടുന്നു. ചില ഇടത് ഫെമിനിസ്റ്റുകൾ മല ചവിട്ടാൻ വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തതിന്റെ തെളിവുകൾ പുറത്തുവരികയാണ്. ഇപ്പോൾ ഒരു മണ്ഡല മകരവിളക്ക് കാലം കൂടി പ്രതിസന്ധികൾ തരണം ചെയ്ത് അയ്യപ്പ ഭക്തന്മാർക്കായി തുറക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടർ. യുവതീ പ്രവേശനം ഒരു മണ്ഡലകാലത്ത് ശബരിമലയിൽ രക്തച്ചൊരിച്ചിൽ വരെ ഉണ്ടാക്കിയത് ഓർമ്മ വേണം. ഒരു ഭക്തനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവമായിരുന്നു അത്. കോലാഹാലങ്ങൾക്കിടയിലും പിണറായിയും പോലീസും സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി. എന്നാൽ കനകദുർഗയുടെയും ശബരിമലയിൽ കയറാൻ വെപ്രാളം കാണിച്ച മറ്റ് ഫെമിനിസ്റ്റ് ചേച്ചിമാരെല്ലാം ഇപ്പോൾ വീടും കുടുംബവും കുട്ടികളും ഒന്നുമില്ലാതെ തെണ്ടി കുത്തുവളയെടുത്ത അവസ്ഥയിലാണ്. മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ പ്രവേശിക്കാൻ കേരളത്തിലെ ചില യുവതികളായ ഇടത് ആക്ടിവിസ്റ്റുകൾ വിർച്വൽ ക്യൂ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ട്. ഇതോടെ ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനമില്ലെന്ന് ഔദ്യോഗികമായി അറിയിച്ച് സർക്കാർ തടിയൂരുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും തിരിച്ചടി നേരിടാൻ തയ്യാറല്ലെന്ന് ഇടത് നേതാക്കൾക്ക് വ്യക്തമായതോടെയാണ് ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനമില്ലെന്ന് പ്രഖ്യാപിച്ച് പോലീസ് വകുപ്പ് രംഗത്തെത്തിയത്. വെർച്വൽ ക്യൂ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്കാണ് പ്രവേശനമില്ലാത്തത്. ദർശനവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശത്തിലാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയും അനുബന്ധ വിഷയങ്ങളും വിശദ പരിശോധനയ്ക്കായി വിശാല ബെഞ്ചിന് വിടാൻ കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും കേരള സർക്കാർ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച ഒരു കാര്യവും വ്യക്തമാക്കിയിരുന്നില്ല. കോടതി നിർദ്ദേശത്തിന് ശേഷം യുവതികളെ പോലീസ് തന്നെ തിരിച്ചയക്കുമെങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗികമായി അറിയിപ്പ് നൽകിയിരുന്നില്ല. ഇതാദ്യമായാണ് യുവതി പ്രവേശന വിലക്ക് പോലീസിന്റെ ഔദ്യോഗികമായി സർക്കാർ നൽകുന്നത്. അതിന് കാരണമായത് ഇത്തരത്തിൽ ആചാരലംഘനത്തിന് ഇടത് ആക്ടിവിസ്റ്റുകൾ തയ്യാറെടുത്തത് കൊണ്ട് തന്നെയാണ്. സംഭവം പുറത്തു വന്നതോടെ യുവതികൾക്ക് ശബരിമലയിലേക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞ് പോലീസ് പ്രസ്താവന ഇറക്കി. വെർച്വൽ ക്യൂ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്കാണ് പ്രവേശനമില്ലാത്തത്. ദർശനവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശത്തിലാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. സുപ്രീംകോടതി വിധി ഇനിയും റദ്ദാക്കിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ആക്ടിവിസ്റ്റുകൾ ശബരിമല കയറാൻ വീണ്ടും തുനിഞ്ഞിറങ്ങിയത്. സുപ്രീംകോടതിയുടെ ഉത്തരവ് ഇനിയും റദ്ദാക്കാത്ത സാഹചര്യത്തിലാണ് ശബരിമലയിൽ യുവതികൾ വീണ്ടും കയറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയും അനുബന്ധ വിഷയങ്ങളും വിശദമായി പരിശോധിക്കാനായി വിശാല ബെഞ്ചിന് വിടാൻ കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും കേരള സർക്കാർ ഔദ്യോഗികമായി തീരുമാനങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. ഇതാദ്യമായാണ് യുവതി പ്രവേശന വിലക്ക് പോലീസിന്റെ ഔദ്യോഗിക നിർദ്ദേശത്തിൽ ഇടം പിടിച്ചത്. അതേസമയം ശബരിമലയിൽ ഇന്ന് മുതൽ കൂടുതൽ തീർത്ഥാടകരെ ദർശനത്തിന് അനുവദിക്കും. ഇന്ന് 12 മണി മുതലാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിക്കുന്നത്. 1000-2000 ആക്കിയാണ് തീർത്ഥാടകരുടെ എണ്ണം ഉയർത്തിയത്. ഭക്തരുടെ എണ്ണം കുറഞ്ഞതോടെ വരുമാനത്തിലും വലിയ ഇടിവാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഭക്തരുടെ എണ്ണം ഉയർത്താൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത്. ഇതിനിടെ ശബരിമല വരുമാനത്തിലെ ഗണ്യമായ കുറവ് കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും. മണ്ഡലകാലം തുടങ്ങുമ്പോഴേ ഭണ്ഡാരത്തിലാണ് ദേവസ്വം ബോർഡിന്റെ കണ്ണ്. എന്നാൽ ഇത്തവണ കൊറോണ കാരണം കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഭണ്ഡാരത്തിൽ വീഴുന്ന തുച്ഛമായ കാശിൽ നിന്നൊന്നും മുക്കാൻ ദേവസ്വം ബോർഡിന് കിട്ടില്ല. തീർത്ഥാടകർ കുറഞ്ഞതോടെ ദേവസ്വം ബോർഡിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ശനി ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ 1000 പേർക്കും ശനി ഞായർ ദിവസങ്ങളിൽ 2000 പേർക്കും മാത്രമാണ് ദർശനാനുമതി. കഴിഞ്ഞ മണ്ഡലകാലത്ത് ആദ്യ ദിവസത്തെ നടവരുമാനം 3.32 കോടിയും രണ്ടാം ദിവസം 3.63 കോടിയുമായിരുന്നു. ഇത്തവണ ഇത് യഥാക്രമം 10 ലക്ഷവും 8 ലക്ഷവുമായി കുറഞ്ഞു. ഉദയാസ്തമന പൂജയും പടിപൂജയും പുനരാരംഭിച്ചതോടെയാണ് ഇത്തവണ വരുമാനം ഇത്രയെങ്കിലും ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാരിനെ സംബന്ധിച്ച് പൊന്മുട്ടയിടുന്ന താറാവ് മാത്രമാണ് ശബരിമല. ഭക്തരെ പിണക്കി മുന്നോട്ട് പോകാനാകില്ല. അതുപോലെ ഭണ്ഡാരം നിറയാതെ പിടിച്ചു നിൽക്കാനുമാകില്ല. കോവിഡ് പ്രതിസന്ധി മൂലം ശബരിമല തീർത്ഥാടനത്തിൽ വൻ കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അയ്യപ്പനെ ഓൺലൈനിൽ വിൽപ്പന ചരക്കാക്കി മാറ്റുന്നത്. ഓൺലൈൻ ദർശനം, തപാൽ വഴി പ്രസാദം, ഇനി വേണമെങ്കിൽ വീട്ടിലിരുന്നോ കാശടച്ചാൽ അയ്യപ്പ ദർശനവും ഓൺലൈനാക്കും. വീട്ടിലിരുന്ന് അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിക്കാവുന്ന സൗകര്യം ഒരുക്കിത്തരും. ചോദിക്കുന്ന കാശ് കൊടുത്താൽ മാത്രം മതി. ഭക്തരെ തൃപ്തിപ്പെടുത്തലല്ല സർക്കാരിൻ്റെ കണ്ണ്. സർക്കാരിൻ്റെ കണ്ണ് എപ്പോഴും ഭണ്ഡാരത്തിൽ തന്നെയാണ്. അതിന് ഓരോരോ ഉടായ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് സർക്കാർ. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.